നമസ്കാരം ഇന്നത്തെ ദിവസം ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഉയർന്ന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ക്ലോസിംഗ് നൽകി കാറ്റഗറി വൈസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി സ്മാൾ ക്യാപ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു സെക്ടോറിയൽ ഇൻഡക്സസ് പരിശോധിച്ചാൽ പി എസ് യു ബാങ്ക് എന്ന സെക്ടറാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് രണ്ട് ശതമാനത്തിനടുത്ത് ബൈയിംഗ് മൊമെൻ്റം ഉണ്ടായിരുന്നു നിഫ്റ്റി മീഡിയ നിഫ്റ്റി എനർജി തുടങ്ങിയ ഇൻഡെക്സുകളും പോസിറ്റീവ് ക്ലോസിംഗ് നൽകി അതേസമയം നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഐ ടി തുടങ്ങിയ ഇൻഡെക്സുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു ഇന്ന് രാവിലത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രത്യേകമായും ശ്രദ്ധിക്കണമെന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളായിരുന്നു മോർഗൻ സ്റ്റാൻലി ബാങ്ക് ഓഫ് അമേരിക്ക പോലുള്ള പല കമ്പനികളും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുകയും റെക്കോർഡ് റവന്യൂ ഗ്രോത്ത് നേടുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ഫിനാൻസ് സെക്ടർ മികച്ച പെർഫോമൻസ് നടത്തുന്നു ഇന്ത്യയിലെയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നൽകുന്ന സൂചനയും വരും ദിവസങ്ങളിൽ ഫിനാൻസ് സെക്ടറിലെ കമ്പനികളും ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയാണ് ബജാജ് ഫിനാൻസ് പോലുള്ള കമ്പനികളുടെ ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റും നമ്മൾ ആൾറെഡി കവർ ചെയ്തിരുന്നു ഇതെല്ലാം നൽകുന്ന സൂചന ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം ഫിനാൻസ് സെക്ടറിൽ നിന്ന് തന്നെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായി മാറിയിട്ടുണ്ട് എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് ഇന്നത്തെ ദിവസം എസ് ബി ഐ കാർഡ് രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി അറുപത്തി നാല് എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി എൺപത്തി രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള മുപ്പത്തി ആറ് വാലുവേഷനുള്ള കമ്പനിയാണ് എസ് ബി ഐ കാർഡ് എസ് ബി ഐ കാർഡ് മാർക്കറ്റിൽ ലിസ്റ്റ് ആയതിനു ശേഷം മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റിട്ടേൺ നൽകിയില്ല റിട്ടേൺ നൽകാത്തതിൻ്റെ പിന്നിലെ കാരണം എസ് ബി ഐ കാർഡെന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പല വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും ടൈം ടു ടൈമിൽ സ്റ്റോക്ക് സെയിൽ സ്റ്റോക്ക് സെയിൽ നടത്തുന്നത് മൂലമാണ് കാർലൈൽ ഗ്രൂപ്പ് കൃത്യമായ ഇടവേളകളിൽ എസ് ബി ഐ കാർഡിൻ്റെ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും സ്റ്റോക്ക് ഇൻവെസ്റ്റർ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിട്ടേൺ നൽകിയില്ല ഇന്നത്തെ ദിവസം എസ് ബി ഐ കാർഡ് രണ്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി അറുപത്തി നാല് എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി പക്ഷേ മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ എസ് ബി ഐ കാർഡിന് അനുകൂലമായ സാഹചര്യമാണ് ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാർക്കറ്റ് മൂന്ന് ട്രില്യൺ ഡോളറിൽ നിന്നും പത്ത് ട്രില്യൺ ഡോളറിലേക്ക് ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫിനാൻഷ്യൽ ഇയറിൽ പതിനെട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്ത് നേടും ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനി ആയതുകൊണ്ട് എസ് ബി ഐ കാർഡിന് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും ടെക്നിക്കലി എസ് ബി ഐ കാർഡെന്ന സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് കപ്പാൻ കപ്പാൻ ഹാൻഡിൽ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷനിലേക്ക് സ്റ്റോക്ക് നീങ്ങുന്നതായിട്ട് കാണാം റീസെൻ്റ്ലി സ്റ്റോക്കിന് തൊള്ളായിരം എന്ന ലെവലിൽ നിന്നും കറക്ഷൻ വന്നു കറക്ഷന് ശേഷം സ്റ്റോക്ക് ഫിഫ്റ്റി വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു അപ്സൈഡിൽ ക്ലോസിംഗ് നൽകിയിരിക്കുകയാണ് സ്റ്റോക്ക് തൊള്ളായിരം എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യാനും അതിനുശേഷം തൊള്ളായിരത്തിന് മുകളിൽ ബ്രേക്കൗട്ട് നൽകി ആയിരം എന്ന വരെ പോകാനുമുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് പരിഗണിച്ചുകൊണ്ട് എസ് ബി ഐ കാർഡിൽ പൊസിഷൻ എടുക്കാം എസ് ബി ഐ കാർഡിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു റേഞ്ചാണ് എഴുന്നൂറ്റി അൻപത് സ്റ്റോക്കിൽ പലപ്പോഴും കറക്ഷൻ ഉണ്ട് കറക്ഷൻ ഉണ്ടാകുമ്പോൾ സ്റ്റോക്കിന് എഴുന്നൂറ്റി അൻപത് എന്ന ലെവലിൽ മികച്ച സപ്പോർട്ട് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം വരെ എസ് ബി ഐ കാർഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് ഇൻട്രാഡേയിൽ ഏഴ് ശതമാനവും ക്ലോസിംഗ് ബേസിൽ അഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനവും ബൈങ്ങ് കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ബികാജി ഫുഡ്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ബികാജി ഫുഡ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ കമ്പനിയാണ് പതിനൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ബികാജി ഫുഡിൻ്റെ വാല്യൂഷൻ എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് ബികാജി ഫുഡുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ആണ് ബികാജി ഫുഡ് എന്ന കമ്പനിയുടെ പ്രധാന കോമ്പറ്റേറ്ററായ ബുജിയ ലാൽജി എന്ന കമ്പനിയുടെ നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്കുകൾ ബികാജി ഫുഡ് അക്യൂർ ചെയ്തു എന്നുള്ള വാർത്ത കമ്പൽസറി കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയാണ് ഭുജിയ ലാൽജി എന്ന കമ്പനിയുടെ നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം സ്റ്റേക്കുകൾ അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്ക് ബികാജി ഫുഡ് അക്യൂർ ചെയ്തത് ഇതുവഴി ബികാജി ഫുഡ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ സ്നാക്സ് സെഗ്മെൻറ്റിൽ ഒരു ഹയർ ഇനോർഗാനിക് ഗ്രോത്തിനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്നാക്സ് സെഗ്മെൻറ്റും മികച്ച വളർച്ചാ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ടാണ് അനലിസ്റ്റുകൾ വിശകലനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയായിരുന്നു സ്നാക്സ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്നത് വരുന്ന അഞ്ച് വർഷങ്ങളിലും എട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്ത് ഈ സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ റീറ്റെയിൽ ഫുഡ് ഇന്ത്യൻ പാക്കേജഡ് റീറ്റെയിൽ ഫുഡ് സെഗ്മെൻറ്റിലെ റവന്യൂ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ബില്യൺ ഡോളർ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷമായപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറായി മാറിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ എട്ട് മുതൽ പതിമൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്താണ് സ്നാക്ക്സ് സെഗ്മെൻറ്റിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് സ്നാക്ക്സ് സെഗ്മെൻറ്റിലെ മികച്ച കമ്പനിയാണ് ബികാജി ഫുഡ് എന്ന കമ്പനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു ആൾറെഡി ഈ സ്റ്റോക്ക് നാനൂറ് രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിരുന്നു അതിനുശേഷം സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയും പിന്നീട് സ്റ്റോക്ക് വീണ്ടും അഞ്ഞൂറ് എന്ന റെസി നാനൂറ്റി അൻപത് അഞ്ഞൂറ് എന്ന റെസിസ്റ്റൻസ് സോണിന് അടുത്തെത്തുകയും ചെയ്തിരുന്നു പിന്നീട് മാർക്കറ്റിൽ വന്ന കറക്ഷൻ അനുസരിച്ച് സ്റ്റോക്ക് കറക്റ്റായി സ്റ്റോക്കിന് മുന്നൂറ്റി അൻപത് രൂപ എന്ന ലെവലിൽ സപ്പോർട്ട് ലഭിച്ചു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു സ്റ്റോക്ക് വീണ്ടും നെക്സ്റ്റ് ലെഗ് ഓഫ് മൂവ്മെൻറ്റിന് തയ്യാറെടുക്കുകയാണ് ഈ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ബ്രേക്ക്ഔട്ട് സസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇനിയും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ബീകാജി ഫുഡ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്